സർവകലാശാലകളിൽ ക്രമവിരുദ്ധമായി ഇടപെടാൻ ഗവർണർക്കുമേൽ പിണറായി സർക്കാർ സമ്മർദ്ദം ചെലുത്തുകയാണെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. പ്രതിപക്ഷ നേതാവിന്റെ നാവ് സർക്കാരിനെ പണയം വച്ചിരിക്കുകയാണെന്നും മുരളീധരൻ ആരോപിച്ചു. രാഷ്ട്രപതിക്ക് ഡിലീറ്റ് നൽകരുതെന്ന് സംസ്ഥാന സർക്കാർ നിലപാടെടുത്തുവെന്നാണ് അനൌദ്യോഗിക വിവരം. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കണമെന്നും വി മുരളീധരൻ തൃശൂരിൽ ആവശ്യപ്പെട്ടു. സർവകലാശാലകളിൽ ക്രമവിരുദ്ധമായി ഇടപെടാൻ ഗവർണർക്കുമേൽ പിണറായി സർക്കാർ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഈ നിലപാട് ദളിതരോടുള്ള വിവേചനമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പ്രതിപക്ഷ നേതാവിൻ്റെ നാവ് സർക്കാരിന് കടം കൊടുത്തിരിക്കുകയാണെന്നും വി മുരളീധരൻ ആരോപിച്ചു. ബഹുമാന്യനായിട്ടുള്ള രാഷ്ട്രപതിക്ക് ഡീലിറ്റ് നൽകാനുള്ള നിർദ്ദേശം, ആ നിർദ്ദേശം കേരള സർവകലാശാലയുടെ മുന്നിലെത്തിയപ്പോൾ അത് നൽകരുത് എന്നുള്ള ഒരു ഡയറക്ഷൻ അത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്നാണ് ഇപ്പോൾ അനൗപചാരികമായിട്ട് പുറത്തു വന്നിട്ടുള്ള വിവരം. ഈ കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത് സംസ്ഥാന മുഖ്യമന്ത്രിയാണ്. സർവകലാശാലയ്ക്ക് അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ടോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഈ പുറത്തു വന്നിട്ടുള്ള വാർത്ത രാജ്ഭവൻ നിഷേധിച്ചിട്ടില്ല എന്നുള്ളത് ആ വാർത്തയ്ക്ക് സാധുത നൽകുകയാണ്. അത് ശരിയായിട്ടുള്ളൊരു വാർത്തയായിരുന്നു എന്ന് അതിൽ നിന്ന് തന്നെ വ്യക്തമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ.